എന്താ മുരളിയേട്ടന്റെ ഉദ്ദേശം? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഗൗരിയുടെ നിശ്ചയം മുടക്കിയത്? എന്ത് ഉദ്ദേശത്തിലാണെന്നാ ചോദിച്ചത്? അമ്മയും ബെങ്ങന്മാരെയും പറഞ്ഞ് പറ്റിക്കാം, എന്റെ മുൻപിൽ മായം കളിക്കരുത്. ഞാനൊരു പാവമാണെന്ന് വിചാരിച്ചിട്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ദേവി എന്തൊക്കെയാ ഈ പറയുന്നേ? കേട്ടിട്ട് മനസ്സിലാവുന്നില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മലയാളത്തിലാ ഞാൻ ചോദിച്ചത്. കൂടുതൽ വിശദീകരിക്കണോ? ഞാന് അംഗനവാടി ടീച്ചറായ ആ ഗൗരിയുടെ നിശ്ചയം മുടക്കിയത് എന്തിനാണെന്ന് എനിക്കറിയണോ? അത് എനിക്ക് ഉത്തരം കിട്ടണം മുരളിയേട്ടാ. എന്റെ ഭഗവാനെ, ഇതൊക്കെ ഇനി എവിടെ ചെന്ന് അവസാനിക്കാവോ? എന്തായാലും മുരളിയേട്ടൻ ഇങ്ങ് വന്നല്ലോ, സമാധാനമായി. അമ്മേ, ഏട്ടത്തിയും മുരളിയേട്ടനും തമ്മിൽ വഴക്കായി. ഏട്ടത്തി പിന്നെ ചോദിക്കാതിരിക്കോ, ആരായാലും ഇതൊന്നും സഹിക്കില്ല. പറഞ്ഞു പറഞ്ഞു അവിടെ എന്തെങ്കിലും നടക്കും. മുരളിയേട്ടൻ ആകെ വട്ടായി നിക്ക. അമ്മ അങ്ങോട്ട് ചെല്ല. വീട്ടുകാരെ ധിക്കരിച്ച് കുടുംബത്തിന്റെ നാണക്കേടുണ്ടാക്കി മുരളിയേട്ടന്റെ കൂടെ ഇറങ്ങി വന്നവളാ ഞാൻ. ഞാനിവിടെ ഉള്ളപ്പോ ഗൗരിയുടെ കല്യാണം മുടക്കിയത് എന്ത് ഉദ്ദേശത്തിലാണെന്നാ ചോദിച്ചത്. ദേവിക, ഞാൻ ഉരുണ്ട് കളിക്കാതെ സത്യം തുറന്ന് പറ മുരളിയേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞുവെന്നും ദേവിക കേട്ടതല്ലേ? അതേ ചോദ്യം പിന്നെയും പിന്നെ ആവർത്തിച്ച് ചോദിക്കുന്ന എന്തിനാ? എനിക്കത് അറിയണം. എത്ര ചോദിച്ചാലും എനിക്കൊരു ഒറ്റ ഉത്തരേ ഉള്ളൂ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇങ്ങനെ പറഞ്ഞ അമ്മ വിശ്വസിക്കും, പക്ഷെ ഞാൻ സമ്മതിച്ച് തരില്ല. ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത്? അവളെ കെട്ടി സുഖമായിട്ട് പൊറുക്കായിരുന്നില്ലേ? എന്റെ ജീവിതം എന്തിനാ നശിപ്പിച്ചേ? ദേവിക, എന്തിനെ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നേ? വ്യക്തമായിട്ട് എഴുതി വെച്ചത് തന്നെയാ ഞാൻ വായിക്കുന്നേ. ഇതിനൊരു തീരുമാനം ആവാതെ കല്യാണത്തിന് ദേവികയെ നോക്കണ്ട. നിശ്ചയിച്ച ദിവസം തന്നെ ആ ഗൗരിയുടെ കഴുത്തിൽ അങ്ങ് താലി കെട്ടിക്കോ. പക്ഷേ ഒരു കാര്യം ഓർത്തോ, നിങ്ങളുടെ വാക്ക് കേട്ട് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതാ ഞാൻ. മരണം വരെ എന്റെ വീട് ഇതാ. അവളെയും കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാന്ന് കരുതണ്ട. അങ്ങനെ വന്ന എന്റെ ശവത്തി ചവിട്ടി നിങ്ങൾ ഈ വീട്ടിൽ കയറും. എന്റെ മരണം കണ്ട് നിങ്ങൾക്ക് പുതിയ ജീവിതം തുടങ്ങാം. അങ്ങനെ അയക്കോ. ദേവിക,